അസ്സലാമു അലൈക്കും ചങ്ങന്മാരെ. നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ ദൂസാഗർ വാട്ടർഫാൾസ്, ഗോവേൻ്റെ അവിടെയുള്ള ദൂസാഗർ വാട്ടർഫാൾസ് കാണാൻ പോണ യാത്രയിലാണ് നമ്മൾ. ഇൻഷാല്ലാ നമ്മളൊരു 3:30 ട്രെയിനിലെ ടിക്കറ്റ് എടുത്തിട്ട് നടക്കുകയാണ്. മുന്നിലുള്ള ഗ്യാങ്, ഈ കാണുന്ന ഗ്യാങ്ങാണ് നമ്മളെ ആൾക്കാർ. അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലാണ് തുടക്കം. നമ്മൾ കയറാൻ പോകുന്ന ട്രെയിൻ ഇതാണ്, മെമു 2. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ സീറ്റ് തൊക്കെ നടക്കുക. നമുക്ക് പറ്റണ ഒരു ലെവലിൽ സീറ്റ് കിട്ടണ്ടേ? ഇവിടെയാണ് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് ഗൈസ്. യാത്ര തുടങ്ങിയിട്ടുണ്ട് മംഗലാപുരം അടുത്തുനിന്ന്. ഇതാ ട്രെയിൻ പോയിക്കൊണ്ട്, നമുക്ക് ഏറ്റവും മുന്നത്തെ തന്നെ കിട്ടി അല്ലേ കുഞ്ഞാ? അതെ, ഏറ്റവും മുന്നത്തെ ബോഗിയിൽ നമ്മൾ ഇരിക്കണേ. മുന്നിൽ എഞ്ചിൻ യൂട്യൂബിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് അത്രയും മുന്നിൽ തന്നെ കിട്ടിയത്. അതെ അതെ അതെ, ഫേമസ് ആണ് പറഞ്ഞപ്പോ ബോഗി മറ്റേ ട്രെയിൻ സീറ്റ് വരെ കേറ്റാൻ പറഞ്ഞത്. ട്രെയിൻ എടുത്തപ്പോ ഇറങ്ങി നോക്കിയ മറ്റേ ഗോപൈലച്ചു ഉള്ളൂ എന്നതിനുള്ളു. 30 മുത്ര ചാറ്റ പോയി, അവിടെ നിന്ന് ഏതാ ട്രെയിൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. മടുക്കോൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെങ്ങന്മാരെ. നമ്മൾ വന്ന ട്രെയിൻ ഇതോ അവിടെ കിടപ്പുണ്ട്. എങ്ങോട്ടാന്ന് പോണ വൈക്ക് ഇങ്ങനെ മനസ്സിലാവും. എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ കോണിപ്പണി കഴിഞ്ഞ ഒരു 9 ഇതൊക്കെ ഉണ്ട് ഇവിടെ പ്ലാറ്റ്ഫോമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. മലയാളി ഒരു കാസർഗോഡുകാരൻ്റെ കടയാണ് തട്ടുകട. ഇവിടുന്നാണ് നമ്മൾ രാത്രിയത്തെ ഫുഡ് അടിക്കാൻ പോണത്. കബാബ് കൂടെ എത്തിയിട്ടുണ്ട്, ബാക്കി സാധനങ്ങൾ എത്താനുണ്ട്. വെജും ഫോർക്കും ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തേ. പൊള്ളിയോ സംഗതി? അങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? കയ്യെടുത്ത് മാത്രം കൊള്ളാം അല്ലേ. ചില്ലി ചിക്കൻ കറി കൊള്ളാം. അപ്പം അത് കഴിച്ചോണ്ട് പൊറോട്ടയും ചില്ലി ചിക്കൻ്റെ അതും. ഇതിനായിട്ട് ബെറ്റർ എനിക്ക് തോന്നിയത് റൈസാണ്. സ്റ്റിൽ നമ്മൾ മടുകാവ് സ്റ്റേഷനിൽ തന്നെ നിൽക്കണത്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് തിരിച്ചു വല്ല ടിക്കറ്റ് എടുക്കാൻ നോക്കുന്നുണ്ട്. എടുത്താൽ ദിൽഷാദ്. ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എൻ്റെ കാസർഗോഡ് ചങ്ങായിൻ്റെ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് മറ്റേ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഏത് ഉപ്പ് കുറച്ച് കൂടുതലാണ് എല്ലാ സംഗതിയിലും. കുറച്ച് ഉപ്പ് കൂടുതലാണ് സംഗതി, കുറച്ച് ഒരു ഉപ്പ്. അതേപ്പോൾ ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച ശീലമായതുകൊണ്ട് എന്താണെന്നാവാം അറിയത്തില്ല. കുറച്ച് ഉപ്പ് കൂടുതൽ തോന്നി. പൊറാട്ടിനാണ് നല്ല റൈസാണെന്ന് തോന്നിയുണ്ട്. ഇതാണ് സ്റ്റേഷൻ്റെ പേര്. ഇതാണ് സ്റ്റേഷൻ. ഓൺലൈനും കൂട്ടില്ല ചില മേത്ത് അവസ്ഥ. വെറുതെ ഇങ്ങനെ നടക്കുക. ഇതിൽ തന്നെ ഇവിടെയാണ് നമ്മളെ കുറച്ച് ചാഞ്ഞ് കിണത്. കണ്ണടക്കാൻ കണ്ണടക്കാം. ഞാൻ ട്രക്കിങ്ങിന് പോണ എനർജി ആണെങ്കിൽ ഇവിടെ കണ്ണടച്ചിരിക്കാം. �ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ 6 മണിയുടെ അടുത്ത ടൈമായിട്ടുണ്ട്. ചായയും അതുപോലത്തെ ബ്രെഡ് ഓംലെറ്റും കഴിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിന് 7 മണിക്കറ്റാം. കൂളം സ്റ്റേഷനിൽ ഇറങ്ങാതെ ട്രെയിനുണ്ട്. അവിടെ ഒരാൾ ഇരിക്കുന്നു, ഒരാൾ കിടക്കുന്നുണ്ട്. അവിടെ രണ്ടാൾക്കൊരു ബാത്റൂം പോയിട്ടുണ്ട്. എന്നൊക്കെയാണ് ചങ്ങായിമാരെ, രാജസ്ഥാനക്ക് പോകുന്ന ട്രെയിനാണ്. ബട്ട് നമ്മൾ കൂളം സ്റ്റേഷനിൽ പോയി ഇറങ്ങും, എന്നിട്ട് അവിടെ നിന്ന് നടക്കാനുണ്ട് ഇൻഷാല്ലാ. നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, ട്രാക്കിലാണ് കേട്ടോ. കയറിയിരിക്കണേ കൂളം സ്റ്റേഷനിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട്. നമ്മൾ കൂളം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്ന് പറഞ്ഞൂടാ. അവിടെ പോലീസുകാരും മറ്റും പറഞ്ഞത് അവിടെ കാലാവസ്ഥ മൂലം മനന്തോ ട്രക്കിംഗ് ഒന്നും അലൗഡ് അല്ല എന്നാണ് പറയണേ. എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കുള്ള വഴിക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ചെങ്ങായി ദില്ലു ഇവിടെ നല്ല ഫ്രൂട്ട്സ് കിട്ടും, വില കുറവ് കിട്ടും പറഞ്ഞത്. അപ്പം അത് അന്വേഷിച്ച് പോവാം. വാങ്ങി പിന്നെ സ്റ്റേഷനിലേക്ക് വന്നു സംഗതി. ഞങ്ങളെ ദിവസങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് തന്നെ അവസ്ഥ. കാലാവസ്ഥ ഇപ്പം മഴക്കാലമാണ്. വാട്ടർഫാൾസിന് തൊട്ട് 12 കിലോമീറ്റർ അടുത്തായിട്ട് ഒരു ലാൻഡ് സ്ലൈഡ് എന്നിട്ട് മണ്ണിടിച്ചിൽ നടന്നത്. അപ്പം ആ ഏരിയ ഡേഞ്ചർ ആയിട്ടുണ്ട് ഓൾറെഡി. സൺ
സാധാരണ മഴക്കാലത്ത് തന്നെ പോകുമ്പോൾ തന്നെ സംഗതി ഡേഞ്ചറാണ്. പിന്നെ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങൾക്കും നടന്നോട് കൂടി വെരി ഡേഞ്ചർ. അവിടെ പോകണവർക്ക് ഫൈനും സംഗതി കിട്ടുന്നുണ്ട്, 12 ദിവസം ജയിൽവാസം ഉണ്ട്. ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഓരോരുത്തർ ചോദിക്കണമെന്ന് ചോദിക്കണമൊക്കെ ഓരോ ഇതാണ് പറയുന്നത്, ഓരോരുത്തർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. റെയിൽവേയിൽ തന്നെ ഒരു കൂട്ടർ വിളിച്ചിട്ട് കാര്യം സംസാരിച്ചപ്പോഴും പോകണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം. ഈ റെയിൽവേ പോലീസ് ഉണ്ടല്ലോ, അതാണ് ഈ ട്രെയിനിന് സംസാരിച്ചപ്പോൾ അവിടെ പോകാൻ പറ്റില്ല. ട്രക്കിംഗ് ആയിട്ട് കാൽനടയായിട്ട് നടന്നിട്ട് പോണ സംഗതിയാണ്. അപ്പം നമ്മൾ കുറേ മറ്റേതുണ്ടല്ലോ, തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കണം, ഒരു 12 കിലോമീറ്റർ നടത്താൻ മാത്രം. നമ്മൾ റിസ്ക് എടുത്ത് നടക്കണം, സത്യം പറഞ്ഞാൽ നമ്മൾ റിസ്ക് എടുക്കണം, സ്വന്തം ഇതിൽ നടക്കണം, സ്വന്തം റിസ്ക്. ഇപ്പോൾ 1-ാമത് പൊട്ട് ഭാഷ അറിയില്ല, സംസാരിക്കാറില്ല, ഫുൾ ആംഗ്യ ഭാഷ, കുറച്ച് ഇംഗ്ലീഷ് തട്ടിമുട്ടി, ഹിന്ദി അറിയണം, ഉള്ളിൽ ഹിന്ദി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോണത്. അപ്പോൾ പിന്നെ പോലീസ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സീന, വീട്ടുകാർ വരണം, അങ്ങനെ അങ്ങനെ ഈടാ ഇവിടെ കയ്യിൽ 59 വണ്ടി അരുതാണോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ഗോവയ്ക്ക് പോയിട്ട് ഗോവ ഒന്ന് കറങ്ങിയിട്ട് പിറ്റേന്ന് വരാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് തോന്നുന്നത് ദൂസാഗറിൻ്റെ വാട്ടർ ഫാൾസിക്ക് പോണേ വയ്യം, വാട്ടർ ഫാൾസിക്ക് പോണേ മജ്ജ്. പട്ടേ ഡേഞ്ചർ മാത്രമല്ല, റിസ്ക് എടുക്കാൻ. പക്ഷേ തന്നെ കുട്ടേട്ടനായാലോ, കുട്ടേട്ടനായാൽ പണിയല്ലേ, കുട്ടേട്ടനാവരുത് എന്നാണ്. വീട്ടുകാരങ്ങോട്ട് വർത്തിക്കാൻ പോലുമല്ല, മംഗലാപുരത്തേക്ക് 6 മണിക്കൂർ, മംഗലാപുരത്തേക്ക് നാട്ടിൽ നിന്ന് മംഗലാപുരത്തു നിന്ന് 6 മണിക്കൂർ കിട്ടും. ടോട്ടൽ 12+ മണിക്കൂറും ട്രെയിന് മാത്രം ഓടാണ്ട്. നമ്മളെ തിരിച്ചു കയറുള്ള ട്രെയിനും മിസ്സായി. ഇപ്പോൾ ഇരിക്കുക, ഇപ്പം കോളം സ്റ്റേഷനിലുള്ള ട്രെയിൻ കാത്തിരിക്കുക. 1-ാം സ്ഥാനത്ത് ഇങ്ങനെ ട്രെയിനല്ലേ പറ. ചെങ്ങന്മാരെ, ഇനി ഏതായാലും ഗോവയ്ക്കും പോയിട്ട് അവിടെ ഒരു കറങ്ങാനൊരു ചെറിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. വണ്ടി വടക എടുത്തിട്ട് സംഗതി സ്കൂട്ടറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവസാനം അതും ക്യാൻസലായിട്ടുണ്ട്. മംഗലാപുരത്തേക്ക് നേരെ മംഗലാപുരത്തേക്ക് ടിക്കറ്റ് എടുത്തു. ഗോവയിലെത്തി, ഗോവ എന്താണെന്ന് മതിയാർക്ക് പോലും കണ്ടില്ല. ദൂസാഗർ വാട്സ് വാട്ടർഫാൾസും കണ്ടില്ല. ആകെ ഒരു വിഷമം, എനിക്ക് കഷ്ടമായിപ്പോയി, ഭയങ്കര കഷ്ടം, ഒന്നും ആവാറില്ല. ഞങ്ങൾ പെട്ടത് ഒരുമാതിരി ഒരു സ്റ്റേഷനിലും ആയിപ്പോയി. നാളത്തെ ക്ലാസ് കട്ട് ചെയ്തൊക്കെ ചെയ്യാം, ഞങ്ങൾക്ക് പിന്നെ ഇതാക്കാം. പക്ഷേ കൂടെയുള്ള കുരിപ്പ് കട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവനക്ക്. അത് രണ്ട് ദിവസം മുന്നേ ക്ലാസ് ഒഴിവാക്കിയാണ്. അപ്പോൾ അതും പറ്റൂല, ക്ലാസ് ചെയ്തു ഒരുമാതിരി ഒരവസ്ഥ, പെട്ടൊരവസ്ഥ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരിതായിപ്പോയി. എന്താ കാട്ടെന്ന്, വാട്ടർഫാൾസും കാണാൻ പറ്റില്ല. അതിന് സെക്കൻഡ് ചാൻസ് ഉണ്ടായിരുന്നു ട്രെയിനിൽ കയറിയിട്ട്. 2-ാമത് അതേ ട്രെയിനിൽ കയറി പോകുമ്പോൾ തന്നെ വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, ആ ചാൻസും മിസ്സായി. ഞാനായിരുന്നു ഏറ്റവും ലാസ്റ്റ് നടന്നതന്നെ, ഏറ്റവും ലാസ്റ്റ് ഞാനാണ് നടന്നതന്നെ. എനിക്കാണെങ്കിൽ ഈ പാൻറ് ഒരുതി ഒരുതി കൂടെ അതെനിക്ക് നടക്കാൻ പറ്റില്ല, ശരിക്കും നടക്കാൻ പറ്റുന്ന രീതിയിലേ പാൻറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ വരുമ്പോൾ, ഞാൻ വരുന്ന വരെ വെയിറ്റ് ചെയ്തു. പക്ഷേ ട്രെയിൻ കുറച്ച് നേരം ഈ സ്റ്റേഷനിൽ നിർത്തി തന്നെ ട്രെയിൻ. അപ്പോൾ ഞാൻ എത്തുമ്പോഴേക്ക് ട്രെയിൻ പോയി, ഇന്നത്തെ കാക്കി ആരും കയറില്ലല്ലോ. അപ്പോൾ അതും ഞാൻ കാരണമായി. ഇവിടുത്തെ ഫോറസ്റ്റ് ഏരിയയിട്ട് തോന്നുന്നു കിടക്കാൻ പെർമിഷൻ ഉണ്ടോ, ഒരു തേങ്ങ ഒന്നൊന്നും അറിയത്തില്ല. എന്നിട്ട് പോകാനും വലിയ ധൈര്യമൊന്നും ഇല്ല. ഇവിടെ എൻ്റെ ഫോട്ടോഷൂട്ട് നടത്തുകയാണെങ്കിൽ ഗൈസ്, ഏതായാലും ഫോട്ടോയും കുറച്ചെടുത്തേക്കട്ടെ, വേറെ ഒന്നും നടക്കില്ല അവസ്ഥ. നല്ല നിരാശകരം മാറ്റിക്കൊണ്ട് നമ്മൾ നേരെ തിരിച്ചിരിക്കുകയാണ്. എവിടുക്ക് വാട്ടർഫാൾസിന് അങ്ങോട്ട്. മനസ്സെങ്ങനെയാണ് മാറിയത്? മനസ്സ് മാറാൻ കാരണപ്പോൾ വമ്പ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇത്രയും സ്ട്രെസ് എടുത്ത് വന്ന് ഇത് കാണാൻ വേണ്ടി വന്നിട്ട് നമുക്ക് കാണാൻ പോകുന്ന ഒരു വിഷയം. ടണലും കാര്യങ്ങളൊക്കെ, ടണൽ ടണൽ കൂടെ പോയി, പുള്ളി ഇട്ടല്ലേ ടണൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ടണല്.
എങ്ങനെയുണ്ട് വ്യൂ? ഓ നൈസ്. രസമുണ്ടല്ലേ. അവിടുന്ന് മഞ്ഞൊക്കെ പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടറിന്റെ ഏരിയാസ് ഒക്കെ കാണുമല്ലേ. അവിടെ മഞ്ഞ സംഗതി കണ്ടു. ഇവിടെന്താ ചവിട്ടി ട്രെയിന്? ട്രെയിൻ ചവിട്ടിയിട്ടുണ്ട്. കണ്ടോ മലനിര? ഓഹോ കണ്ടോ മലനിര. ഇവിടെ ട്രെയിൻ ചവിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം മനസ്സിലായില്ല. നോക്കുകയാണെങ്കിൽ കൊങ്കൺ ട്രീപ്പില്ലേ? ഐഫോണുകളുള്ളപ്പോ നമ്മളെ ഫോണിന് വില ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഐഫോണുള്ളപ്പോ നമ്മളെ ഫോണിനൊന്ന് വില ഇല്ലല്ലോ. ഐഫോണല്ലേ. നിങ്ങളെന്തുവാ പറയുന്നേ? സ്വന്തമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാ. കാടേരിയ കൂടെ പോണത് മഞ്ഞുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വെള്ളച്ചാട്ടത്തിന് സംഗതിയൊക്കെ വരും. ചെറിയ വെള്ളച്ചാട്ടം, ചെറിയ ഒഴുക്ക് സംഗതിയൊക്കെ വരും. അല്ലാതെ ദൂസാഗർ സംഗതി ഫുള്ള് കഴിഞ്ഞു. പക്ഷേ നൈസ് പറഞ്ഞാൽ ഓടം കൂടിയിട്ട് നൈസാണ്. മുന്നോട്ടുള്ള വൈ ട്രെയിൻ കാണുന്നുണ്ടാവും. എല്ലാം പോണത് വണ്ടി. പക്ഷെ നല്ല രസ വൈബ് അറ മക്ക വൈബ് കേട്ടോ. ട്രക്കിങ്ങിന് പോകാത്ത മെയിൻ റീസൺ വെച്ചാൽ ഇവിടെ പോലീസ്, നമ്മൾ ട്രെയിനും പറഞ്ഞല്ലേ, ട്രെയിനും പറഞ്ഞ അതുപോലെ തന്നെ സ്റ്റേഷനും പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് പോകണ്ട. അങ്ങനെ ഉദ്ദേശം ഉണ്ട് മാറ്റി വെച്ചാളാ. നമുക്ക് ഇത് വെച്ച് പോവാം. ആരാ ആളെ വെച്ച് പോവാ? അതിനെന്താ പറയാ, ഗൈഡ് വെച്ച് പോവാ. ഗൈഡ് വെച്ച് പോവാ. പക്ഷേ ഗൈഡ് പറ്റിക്കും അല്ലേ? എല്ലാവരും ഒന്നുമില്ല, ചിലവർ പറ്റിച്ചു പോകും, കൊടുക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ വെച്ചാൽ ഇപ്പം ഇവിടെ റെഡ് അല്ലേ, റെഡ് അലേർട്ട് കിടക്കണാണ് ഈ സ്ഥലം. നമ്മൾ വന്ന വഴിയെല്ലാം ചിലതെല്ലാം മണ്ണിടിഞ്ഞിട്ടാണുള്ള സംഗതി. നമുക്ക് ട്രക്കിങ് പോയാൽ എന്താ അപകടം പറ്റിയ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് മംഗലാപുരത്തേക്ക് നമ്മളെ എത്ര കിലോമീറ്റർ ഉണ്ട്? അത്യാവശ്യം 1 കിലോമീറ്റർ ഓടിക്കും. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ എത്ര ഉള്ളിലോട്ടായത്. എന്നിട്ട് പിന്നെ കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ 12 ദിവസം മിനിമം, 12 ദിവസം ജയിലാണ്. പിന്നെ ഫൈനുണ്ട്, ഫൈനും കാര്യങ്ങളുണ്ട്. ട്രക്കിങ് നമ്മൾ ഒഴിവാക്കി. അത് മഴക്കാലമായുണ്ട്. ഇപ്പം നവംബർ ഡിസംബർ സീസൺ ഉണ്ടല്ലോ, അതാണ് സീസൺ. ഈ ടൈമിൽ ഇപ്പോൾ വരിക. കാരണം എന്താണെന്ന് അറിയോ? അപ്പോൾ ട്രെയിനിൽ നമ്മൾ കണ്ട വ്യൂ എല്ലാം കിട്ടും. ആ മഴ മഴക്കാലത്ത്. ആ ട്രെയിനിന് മാത്രം. ആ നിങ്ങൾക്ക് ട്രക്കിങ്ങിന് കൂടെ ആണെങ്കിൽ വരണം. അപ്പോ സംഗതി ഒന്നും ഉണ്ടാവില്ല. എല്ലാരും കുറെ ആൾക്കാർ പോകാനും സംഗതി ഉണ്ടല്ലേ. പിന്നെ അവിടെ മാർക്കറ്റ് സംഗതികളും, എന്നിട്ട് കടകളൊക്കെ കൂടുതൽ ഓപ്പൺ ആവണ ടൈം. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. സീസൺ ടൈം എന്ന് പറയുമ്പോൾ മഴക്കാലമാണ്. പക്ഷെ അപ്പൊ ട്രക്കിങ് ചെയ്യാനും പറ്റില്ല, ചെയ്യാനും കഴിയൂല. മണ്ണിടിച്ചില് കാരണം ഇവിടെ വരുന്ന വൈക്കിലൊക്കെ ഉണ്ടാ മണ്ണിടിച്ചില്ല. നമ്മള് ഒറ്റ നോട്ടം കണ്ടു, ക്യാമറ ഓൺ ഒക്കെ കണ്ടില്ല. അതിന്റെ മുന്നേ കടന്നു പോകും ട്രെയിന്. മണ്ണ് ഒരു കുന്നന് ഇടിഞ്ഞ് പൊളിഞ്ഞിങ്ങനെ നിക്കണ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സീനാണ് സംഗതി പറഞ്ഞ റെഡ് അലേർട്ടിൽ നിന്നിട്ട് മഴ ഫുള്ള് വെള്ളത്തിൽ മുങ്ങിക്കാം. അങ്ങനത്തെ അവസ്ഥ ഇവിടെ ഒരുപാട് ഫുള്ള് വെള്ളം തന്നെയാ. വെള്ളം ആയാലോ ഇവിടുന്ന് കണ്ടൊരു പയ്യാണ് നമ്മൾ ഫ്രണ്ടാക്കി എടുത്തിക്കണേ. ഹിന്ദി എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻമാരൊക്കെ ഹിന്ദി പറഞ്ഞ് ഫ്രണ്ട്സ് ആക്കി എടുത്ത്. കടകളും സംഗതിയൊക്കെ വെച്ച് വിൽക്കുന്നുണ്ടോ? വടാപ്പാവ് സംഗതിയൊക്കെ ആ കണ്ടപ്പോൾ നമ്മൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ചാനൽ സപ്പോർട്ട് ചെയ്തു, സന്തോഷം. ഒരു വായി സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേണ്. അങ്ങനെയൊരു സെറ്റപ്പ് കടേൻ്റെ ഒക്കെ. പേര്
പേര് പോവാ. അത് ാണ് ഓക്കെ, വലിയ യാത്രയായി. എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, എത്ര മണിക്ക്? 12:30. ഇപ്പൊ എത്ര മണി? 12:55 പറഞ്ഞത്. പക്ഷെ നേരത്തെ എത്തും, 12:30 എത്താൻ സാധ്യതയുണ്ട്. സാധ്യത പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നേരെ മംഗലപുരത്തേക്ക്. അത്രത്തെ ഫുഡ് ഒപ്പിച്ചു വന്നത്, ഇഡ്ഡലി ആൻഡ് വടയുണ്ട്. വടയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, അതുപോലെ ചട്നിയാണ് ഉള്ളത്. പരിപ്പുവട പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. ആദ്യം അത് 10 രൂപ കിട്ടി, ഇപ്പൊ 15 രൂപ കിട്ടി. അത്ര തന്നെ തല ഞാൻ കാണിച്ചരാ. എല്ലാം പൈസ മേടിച്ച് വാങ്ങി, ചോദിച്ചു വാങ്ങി. ലൊണ്ട നല്ല പേര്, ലൊട്ടാന്നാത്ത ഇവിടെ. ഇതാണ് സംഗതി. ഓ യെസ്, ഇതിന് പേരെത്താന്നല്ല, പേരൊന്നും എവിടെയും കാണില്ല. ഇങ്ങനെ ഒരു ഗ്യാപ്പ് കയറിയാൽ കാണാം. എല്ലാം ഇഡ്ഡലിയും സംഗതിയും ശരിയല്ല, ഒരുമാതിരി ചടഞ്ഞ സാധനം. പിന്നെ വെട്ടിയ വില ആദ്യം 10 രൂപ ഉള്ളത് പരിപ്പട മറ്റേ അതിന്. പിന്നെ അത് 15 രൂപ 20 രൂപ ചോദിക്കും. ലാസ്റ്റ് നമുക്ക് കഴിക്കാനൊന്നുമില്ലാണ്ട് നമുക്ക് നമ്മളെന്ത് 15 രൂപയ്ക്ക് വാങ്ങി സംഗതി. ലാസ്റ്റ് കട പൂട്ടിക്കണോ, എന്നിട്ട് ഓലിക്ക് വേണം 15 രൂപ 20 രൂപ. എൻ്റെ അറക്ക കഴുത്തറക്കണ പൈസ. ബെസ്റ്റോ, ഞാൻ അപ്പോളി ചെന്ന് നോക്കി, ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് ചെന്ന് നോക്കി, അങ്ങനെ ഉണ്ടോ പീഡുണ്ടോ. ഞാൻ അങ്ങനെ ഒരു ബോർഡും ഞാൻ കാണില്ല. ഇങ്ങനെ ഒരു ചെറിയ ഇട കയറിയ ഒരു ചെറിയ ഹോട്ടൽ പോലെ ചെറിയ സെറ്റപ്പ് ഉള്ളില്ല, അവിടെ ഉണ്ട്. ലാസ്റ്റ് കഴിഞ്ഞ് ലാസ്റ്റിലെ കാട്ടിയാ. ലാസ്റ്റ് നമ്മളെ അവിടെ നാട്ടിലൊക്കെ വെച്ചാൽ, നമ്മളെ നാട്ടിലെ ഇവിടെ ആണെങ്കിൽ ലാസ്റ്റിലെ കാട്ടി വെച്ചാൽ എക്സ്ട്രാ പീസ് കൊടുക്കുക, അല്ലെങ്കിൽ 5 രൂപ കുറച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതവിടെ അങ്ങനെയൊന്നുമില്ല. ഇതിൽ 5 രൂപ 10 രൂപ കൂട്ടിയിട്ട് കൊടുക്കുക, അങ്ങനെ സെറ്റപ്പ്. തിന്ന മനുഷ്യന്മാരാ ജാതിക്കൾ. 12 മണി കഴിഞ്ഞിട്ടുണ്ട്, ട്രെയിൻ താ എങ്ങനെ ദൂരെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഹുഡിയൊക്കെ ഇട്ട് റെഡി ആയിക്കുന്നുണ്ടോ. ഈ ചങ്ങായിമാർ ഹുഡിയൊക്കെ കൊണ്ടുവന്നിട്ട് 1, 2, 3 ഹുഡി. എൻ്റെ ഹുഡി എടാ, ഹുഡി എടുത്ത്. പാവപ്പെട്ടവന് ഹുഡിയൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവനുണ്ട് ഇവിടെ. ഞാനും ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്കുള്ള ഡ്രസ്സോടുകൂടെ ഞാനൊന്നും ഇല്ല. ഏയ് അങ്ങനെ പറയരുത്. ഇതുണ്ടോ, ഇത് 12:09 ആ ടൈമാണ്. 12 ടൈം എങ്ങനെ കാണിക്കുന്നത്? നമ്മൾ വന്ന ട്രെയിന് ഏ അവിടുന്ന് ഈ സൈഡ് കൂടെ ചാടിയിട്ട് നമ്മൾ നേരെ മെമ്മൂക്ക് ചാടിയാണ്. ഇത് 40 ട്രെയിന്. എത്ര 40 വെച്ചാൽ 4:38 ടൈം. നമ്മളിരുന്ന് അതേ സീറ്റിൽ സെയിം, നമ്മൾ രാവിലെ വന്ന അതേ സീറ്റ് സെയിം സംഗതിയിൽ. നമ്മൾ ഇന്ന കാലിയാണ്, മറ്റേതിൽ ഒന്നോ പണിയാണ്. ഇരിക്കാൻ സീറ്റിട്ടാലും ഉറക്കം തൂങ്ങിട്ടും സ്മെല്ല് ഇടങ്ങേറിയ കുറച്ചൊക്കെ. ഇത് കാല വിശാലമായി കിടക്കാം. യാത്രയൊക്കെ കഴിഞ്ഞു, എല്ലാവരും സൈഡ് ആവൽ തുടങ്ങിയാണ്. ഞാനും കുറച്ച് സൈഡ് ആവട്ടെ. സമയം 4:45 അവിടെ യാത്ര കുറേയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഗതിയൊക്കെ നടന്നു. ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് തിരിച്ചു പോകാൻ നിന്ന സന്ദർഭത്തിൽ ഒരാളെ കണ്ടു. ഞങ്ങളതേ ഇതിലുള്ള ഒരു VFS ആർട്ടിസ്റ്റ്, ആ മൂപ്പരെ കണ്ട് പരിചയപ്പെട്ട് അവിടുന്ന് പിന്നെ ആ എടുത്ത ടിക്കറ്റാണ് കേട്ടോ ഞങ്ങളിപ്പോൾ റിട്ടേൺ പോണത് സത്യം പറഞ്ഞാലേ. അപ്പോൾ മൂപ്പരെ കണ്ടുകൊണ്ട് മാത്രം ഇവർ സംസാരിച്ച്. ഞാൻ ആ ടൈമിൽ ഉറങ്ങിയാണ് സത്യം പറഞ്ഞാൽ, ഞാൻ ഉറങ്ങി ഇരിക്കുകയാണ് ആ സ്റ്റേഷനിൽ. കണ്ട് സംസാരിച്ച് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റി, അല്ലെങ്കിൽ റാത്തായിട്ടോ അടിപൊളി യാത്ര. ഏതായാലും നല്ല അനുഭവങ്ങൾ തരുന്ന യാത്ര, നല്ല രസമുണ്ടായിരുന്നു. ഒരാളത് അപ്പുറത്ത് കിടന്നു പറയുന്നുണ്ട്. ഞാനൊന്ന് കണ്ണടക്കട്ടെ. അപ്പം ഫുഹുവിൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ തരാം. ബൈ.